ഹായ് ഗായ്സ്, എല്ലാവർക്കും ട്രാക്ക് ലോഗിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് മിക്കവർക്കും വാക്കുകൊണ്ടെങ്കിലും പരിചിതമായ ഡാർക്ക് വെബിനെ കുറിച്ചിട്ടാണ്. ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഡാർക്ക് വെബിനെ കൂടാതെ ഇന്റർനെറ്റിന് വേറെ രണ്ട് ഭാഗങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് സർഫേസ് വെബ്. ഇന്റർനെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ഗൂഗിളും മറ്റ് സോഷ്യൽ മീഡിയാസും ഉൾക്കൊള്ളുന്നതാണ് സർഫേസ് വെബ്. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മൊത്തം ഇന്റർനെറ്റിന്റെ വെറും 4% സർഫേസ് വെബ് ഉള്ളത്. ഇന്റർനെറ്റിന്റെ മറ്റൊരു ഭാഗമാണ് ഡീപ്പ് വെബ്. അടുത്ത കാലം വരെ ഡീപ്പ് വെബിനെ പൊതുവെ കണക്കാക്കിയിരുന്നത് ഡാർക്ക് വെബ് എന്ന രീതിയിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഡീപ്പ് വെബ് അല്പം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സാധാരണക്കാരിൽ നിന്ന് മറച്ചു വെക്കേണ്ടതും എന്നാൽ നിയമപരമായി തെറ്റ് അല്ലാത്തതുമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ബാങ്ക് സെക്യൂരിറ്റീസ്, സർവകലാശാലയിലെ റിസൾട്ടുകൾ, ലീഗൽ ഡോക്യുമെന്റ്സ്, മെഡിക്കൽ റിപ്പോർട്ട്സ് തുടങ്ങിയവ, സർഫേസ് വെബിനെ കുറിച്ചും ഡീപ് വെബിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയാണ് കഥയിലെ പ്രധാന വില്ലന്റെ വരവ്, ഇന്റർനെറ്റിന്റെ മൂന്നാമത്തെ മുഖം, ഡാർക്ക് വെബ്. മൊത്തം ഇന്റർനെറ്റിന്റെ വെറും 6% മാത്രം ഉള്ള ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത് രഹസ്യ സംഘടനകളും ലോകോത്തര കുറ്റവാളികളുമാണ്. ടോറ്, ഫ്രീനെറ്റ് തുടങ്ങിയ പ്രത്യേകതരം ബ്രൗസറുകൾ ഉപയോഗിച്ചാണ് ഇവരിതിൽ പ്രവർത്തിക്കുന്നത്. ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിലൂടെ വരുന്ന ഡാറ്റ ട്രാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് തന്നെയാണ്. ഡാറ്റ കൈമാറുന്ന രണ്ട് IP അഡ്രസ്സുകൾ തമ്മിൽ അനേകം സെർവറുകളുടെ ലെയറുകൾ ഉപയോഗിച്ചാണ് ഇവരിത് സാധ്യമാക്കുന്നത്. ഇനി ഡാർക്ക് വെബിന്റെ അല്പം രഹസ്യങ്ങളിലേക്ക് കടക്കാം. സിൽക്ക് റോഡ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് മാത്രമാണ് സിൽക്ക് റോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കഞ്ചാവും മെഷീൻ ഗണ്ണും മനുഷ്യരുടെ അവയവങ്ങളുമാണ്. ഇത് വാങ്ങാനും വിൽക്കാനുമുള്ള പണവിനിമയം നടത്തുന്നത് ബിറ്റ്കോയിൻ സമ്പ്രദായം വഴിയാണ്. വിർച്വൽ കറൻസികൾ ഒരുപാടുണ്ടായിട്ടും ബിറ്റ്കോയിൻ തന്നെ ഉപയോഗിക്കാനുണ്ട് ഒരു കാരണം. ഇത് ഏത് അക്കൗണ്ടിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്ന് ഒരിക്കലും ട്രേസ് ചെയ്യാൻ കഴിയില്ല. അതാണ് ബിറ്റ്കോയിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഡാർക്ക് വെബിൽ കിട്ടുന്ന മറ്റൊരു സേവനത്തിന്റെ പേരാണ് ഹിറ്റ്മാൻ കോൺട്രാക്ട്. ചുരുക്കി പറഞ്ഞാൽ വാടക കൊലയാളികളെ നൽകുന്ന വെബ്സൈറ്റുകളാണ് ഹിറ്റ്മാൻ കോൺട്രാക്ട് സൈറ്റുകൾ. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ കോൺട്രാക്ട് നൽകുന്ന ആളും കൊലയാളിയും തമ്മിൽ പരസ്പരം കാണുകയോ അറിയുകയോ ഇല്ല എന്നത് തന്നെയാണ്. ചാറ്റ് റൂമിൽ വെച്ച് ഡീൽ പറഞ്ഞുറപ്പിച്ച ശേഷം അഡ്വാൻസ് ബിറ്റ്കോയിൻ നൽകിയാൽ കൊലയാളി ദൌത്യം ഏറ്റെടുക്കും. ബാക്കി പണം ദൌത്യ നിർവഹണത്തിന് ശേഷം മാത്രം കൊടുത്താൽ മതി. ഹ്യൂമൻ എക്സ്പെരിമെന്റ്സ്, ഡാർക്ക് വെബിലെ മറ്റൊരു ഭാഗം. ഒരു കൂട്ടം ഭ്രാന്തന്മാരായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഇവരിലെ ടീം വീടില്ലാത്തവരും തെരുവിൽ കഴിയുന്നതുമായ ആളുകളെ കൊണ്ടുവന്ന് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. മിക്ക പരീക്ഷണങ്ങളുടെയും അവസാനം പരീക്ഷണത്തിന് വിധേയനായ ആൾ മരണപ്പെടുകയാണ് ചെയ്യാറ്. ഈ പരീക്ഷണങ്ങളുടെയൊക്കെ ഫോട്ടോസും വീഡിയോസും അവരുടെ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. സാഡ് സാത്താൻ ഡാർക്ക് വെബിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈക്കോ ഗെയിം. ചൈൽഡ് പോണോഗ്രാഫിയാണ് ഇതിന്റെ മെയിൻ തീം. സൈക്കിക് ബാക്ക്ഗ്രൗണ്ട് ആയ മ്യൂസിക് ആണ് ഈ ഗെയിമിന്റെ മറ്റൊരു പ്രത്യേകത. സ്നഫ്, ഫിലിം, ടൊറന്റ്, പിഡോഫിലിക് വീഡിയോസ്, ഹ്യൂമൻ ടോർച്ചറിംഗ് വീഡിയോസ്, പോൺ എന്നിവയൊക്കെയാണ് ഇതിലെ പ്രധാന ആകർഷണം. നോർമൽ വിക്കിപീഡിയയിൽ കിട്ടാത്ത പല ഇൻഫർമേഷനും വളരെ ഈസിയായി ലഭ്യമാകുന്ന സെർച്ച് എഞ്ചിനായ ഹിഡൻ വിക്കിയാണ് ഡാർക്ക് വെബിലെ മറ്റൊന്ന്. ഡാർക്ക് വെബിന്റെ ഏറ്റവും ഭീകരമായ ഒന്നിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. റെഡ് റൂംസ് എന്നാണ് ഇതിന്റെ പേര്. സത്യത്തിൽ ഇവ ഗ്രൂപ്പ് ചാറ്റ് റൂമുകളാണ്. ഇതിന്റെ ഭീകരമായ വശം എന്തെന്നാൽ മെമ്പർമാർ ആവശ്യപ്പെടുന്ന രീതിയിൽ കണ്ണുകൾ ചൂഴ്ന്നെടുത്തും തലയോട്ടികൾ പൊട്ടിച്ചും വിക്ടിമിനെ കൊല്ലുന്ന രീതി വീഡിയോയിലൂടെ ലൈവായി കാണിക്കുന്നു എന്നതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അല്പം ക്യാഷ് നൽകിയാൽ ആളുകളെ കൊല്ലുന്ന രീതി സിനിമ കാണിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ലൈവായി കാണിച്ചു തരും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഡാർക്ക് വെബിലെ മോസ്റ്റ് സെല്ലിംഗ് ഐറ്റം കൂടിയാണ് റെഡ് റൂമുകളിലെ ലൈവ് വീഡിയോകൾ. ഈ സർവീസുകളുടെ മറ്റൊരു അപകടകരമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർ നിങ്ങളെയും തേടിയെത്തും എന്നതാണ്. അത്രയ്ക്ക് വലുതാണ് ഇവരുടെ ശൃംഖല. അറിയാത്ത ലോകത്തെ അപകടകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത ഈ വീഡിയോ കണ്ട് ആരും ഡാർക്ക് വെബിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ശ്രമിക്കരുത്. കാരണം രണ്ടാണ്. ഒന്ന്, ഇതിൽ ഉൾപ്പെടുന്നത് മുഴുവനും മാനസിക രോഗമുള്ള കുറ്റവാളികളും അധോലോക ഹാക്കേഴ്സുമാണ്. ഏതു വിധേനയും അവർ നിങ്ങളെയും കീഴ്പ്പെടുത്തിയേക്കാം. രണ്ടാമത്,
ഇതിൽ കാണിക്കുന്ന ചൈൽഡ് പോണോഗ്രാഫി പീഡോഫിലിക് വീഡിയോസുകൾ മനുഷ്യരെയും മറ്റും മൃഗീയമായി കൊല്ലുന്ന കാഴ്ചകൾ ചിത്രങ്ങൾ ഇവയെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ കാലങ്ങളോളം മുറിവേൽപ്പിച്ചേക്കാം സുന്ദരമായ ഒരു ലോകത്തെ ഭയപ്പെടുത്തുന്ന സത്യങ്ങൾ ഉൾപ്പെടുത്തിയ ഈ വീഡിയോ വെറും ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് ഉപകാരപ്രദമാണ്